നമസ്കാരം. 1974 ജൂൺ 14 അന്ന് ഒരു വെള്ളിയാഴ്ചയാണ്. രാത്രി ഏകദേശം 10 മണിയായിട്ടുണ്ടാവും. US മിഷിഗൺ സ്റ്റേറ്റിലെ സാഗ്രവ് എന്ന പട്ടണത്തിലെ സീൻ ബാറാണ് സംഭവസ്ഥലം. അവിടേക്ക് 21 വയസ്സ് പ്രായമുള്ള ചെറിൽ മില്ലറും അവളുടെ റൂംമേറ്റ് കൂടിയായ കൂട്ടുകാരി മാക്സിൻ ഗട്ടറസും വളരെ സന്തോഷത്തോടുകൂടി എത്തിയിരിക്കുകയാണ്. ബാറിൽ നിറയെ ആളുകളുണ്ട്. രണ്ട് കൂട്ടുകാരികളും പല കാര്യങ്ങളും പറഞ്ഞ് സന്തോഷിച്ച് ഡ്രിങ്ക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കണ്ണുകൾ ചെറിലിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ചെറിലും ആ കണ്ണുകളുടെ ഉടമയെ കണ്ടു. അവരിരിക്കുന്ന ടേബിളിൽ നിന്ന് മാറി ഏകദേശം 4 ടേബിളിന് അപ്പുറത്തായി ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. ആ ചെറുപ്പക്കാരനാണ് ചെറിലിനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ ചെറിലിന് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. ചെറിലിന്റെ മുഖത്ത് ഒരു അസ്വസ്ഥത പടരുന്നത് ശ്രദ്ധിച്ച കൂട്ടുകാരി മാക്സിൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവളും ആ ചെറുപ്പക്കാരനെ കണ്ടു. വെളുത്ത് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, അത് ഇറാൻകാരനായ അബ്ബാസ് ഫെഹാനിയാണ്. അബ്ബാസ് ഫെഹാനിയെ മാക്സിൻ അറിയാം. അബ്ബാസ് ഫെഹാനിയും മാക്സിന്റെ കൂട്ടുകാരി ചെറിലും സുഹൃത്തുക്കളായിരുന്നു. അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വഷളായിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അബ്ബാസുമായിട്ടുള്ള ബന്ധം ചെറിലാണ് വേണ്ടെന്ന് വെച്ചത്. ചെറിൽ ആ ബന്ധം വേണ്ടെന്ന് വെച്ചിട്ടും ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ അബ്ബാസ് വിസമ്മതിക്കുകയാണ്. അതുകൊണ്ടാണ് അബ്ബാസ് ചെറിൽ എത്തുന്ന സ്ഥലത്തേക്ക് പിന്തുടർന്ന് എത്തുന്നത്. അബ്ബാസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ആ ബാറിൽ ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ടാണ് ചെറിൽ കൂട്ടുകാരിയുമായി എത്തിയത്. പക്ഷെ അവിടെയും ഇതാ അബ്ബാസ് എത്തിയിരിക്കുകയാണ്. വല്ലാതെ അസ്വസ്ഥരായ ചെറിലും അവളുടെ കൂട്ടുകാരി മാക്സിനും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് അവരുടെ കയ്യിലുള്ള ഡ്രിങ്ക്സ് വളരെ ചെറുതായി സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം അങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. പെട്ടെന്നാണ് മാക്സിന്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. അബ്ബാസ് ആ സീറ്റിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോവുകയാണ്. സമയം അപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അബ്ബാസ് പോയതും ചെറിൽ ആകെ ഉന്മേഷവതിയായി. തുടർന്നുള്ള മണിക്കൂറുകളിൽ ചെറിലും മാക്സിനും ബാറിൽ ഏതാണ്ട് അടിച്ചു പൊളിക്കുകയായിരുന്നു. അടിച്ചു പൊളിക്കുകയായിരുന്ന ആ രണ്ടുപേരും സമയം പോയത് ഏതാണ്ട് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. ചെറിൽ നോക്കുമ്പോൾ സമയം ഏതാണ്ട് 4 മണി കഴിഞ്ഞു. മണി 4 കഴിഞ്ഞെന്ന് മനസ്സിലായതും ചെറിൽ കൂട്ടുകാരി മാക്സിനോട് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. അടിച്ച് ഫിറ്റായി വരുന്ന മാക്സിൻ ചെറിലിനോട് പറഞ്ഞു, നീ വെക്കോ, ഞാൻ പിന്നീട് വരാം. മാക്സിനോട് യാത്ര പറഞ്ഞിട്ട് ചെറിൽ വീട്ടിലേക്ക് തിരിച്ചു. അവൾക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട്. ആ മോട്ടോർ സൈക്കിളിലാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചത്. രാവിലെ 6 മണിയോടുകൂടിയാണ് മാക്സിൻ ബാറിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് വരുന്നത്. മാക്സിനും ചെറിലും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് മാക്സിൻ അവളുടെ കൈവശമുള്ള താക്കോൽ ഉപയോഗിച്ച് തുറന്ന് അകത്ത് കയറി. മാക്സിൻ ആ അപ്പാർട്ട്മെന്റിന് അകത്തേക്ക് കയറുമ്പോൾ അപ്പാർട്ട്മെന്റ് പൂർണ്ണമായും നിശബ്ദമാണ്. മാക്സിന് അറിയാം ചെറിൽ നല്ല ഉറക്കമായിരിക്കും. അതും മനസ്സിലോർത്തുകൊണ്ടാണ് മാക്സിൻ അവളുടെ മുറിയിലേക്ക് നടന്നത്. പോകുന്ന വഴിക്ക് അവൾ ചെറിലിന്റെ മുറിയിലേക്ക് ഒന്ന് പാളി നോക്കുകയാണ്. ചെറിലിന്റെ മുറിയിലേക്ക് നോക്കിയ മാക്സിൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ചെറിൽ തറയിൽ കിടക്കുകയാണ്. ഒരു പിടിവലി നടന്നതിൻ്റെ സകല ലക്ഷണവും ചെറിൽ കിടക്കുന്നതിന് ചുറ്റി കാണുകയാണ്. ചെറിലിൻ്റെ കാലിൻ്റെ ഭാഗത്തായി ഒരു കസേര മറിഞ്ഞു കിടക്കുകയാണ്. സമീപത്തുണ്ടായിരുന്ന മേശയിൽ നിന്ന് ടേബിൾ ലാമ്പ് താഴെ വീണ് പൊട്ടിക്കിടക്കുകയാണ്. ഷെൽഫിൽ നന്നായി അടുക്കി വച്ചിരുന്ന പുസ്തകങ്ങളും ആ മുറിയിൽ അങ്ങനെ ചിതറിക്കിടക്കുകയാണ്. മുറിക്കകത്തേക്ക് പാഞ്ഞു കയറിയ മാക്സിൻ ചെറിലിന്റെ സമീപത്ത് മുട്ടുകുത്തി ചെറിലിന്റെ ഷോൾഡർ പിടിച്ച് അവളെ ഒന്ന് കുലുക്കി നോക്കുകയാണ്. ചെറിലിനെ ഉണർത്താനുള്ള ഒരു ശ്രമത്തിലാണ് മാക്സിൻ. മാക്സിൻ അനവധി തവണ ചെറിലിനെ കുലുക്കി വിളിച്ചു. കുലുക്കി വിളിക്കുമ്പോൾ തന്നെ മാക്സിന്റെ കണ്ണുകൾ ചെറിലിന്റെ കണ്ണുകളിലും ചുണ്ടുകളിലൊക്കെ പതിഞ്ഞു. വല്ലാത്തൊരു വിളർച്ച ചുണ്ടുകളിൽ കാണുന്നുണ്ട്. ചെറിലിന്റെ കണ്ണുകളിലെ പ്രകാശവും നഷ്ടമായെന്ന് തോന്നിയതും മാക്സിൻ ചെറിലിനെ തറയിലേക്ക് കിടത്തിയിട്ട് ആ റൂമിൽ തന്നെയുള്ള ഫോണിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവൾ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. അധിക സമയം കഴിയും മുമ്പ് പോലീസ് എത്തി. പോലീസ് ആ അപ്പാർട്ട്മെന്റ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. താഴത്തെ നിലയിലെ ഒരു ജനാല ഇളക്കി അതുവഴിയാണ് അക്രമി അകത്ത് കയറിയിരിക്കുന്നത്. ശരിക്കും നന്നായി രാത്രി മഴ പെയ്തിരുന്നു. മഴ തുറന്ന ജനലിൽ കൂടി അകത്തേക്ക് അടിച്ചപ്പോൾ ആ തുറന്ന ജനലിലെ കർട്ടൻ നനഞ്ഞിരിക്കുന്നത് വ്യക്തമാണ്. ചെറിലിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി.
രാവിലെ 5:30 6 മണിക്കും ഇടയിലാണ് ചെറിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ചെറിൽ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചെറിലിന്റെ ബോഡി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഡോക്ടേഴ്സിന് 2 കാര്യങ്ങൾ കൂടി കിട്ടുകയാണ്. 1, അവളുടെ ശരീരത്തിൽ പറ്റിയിരുന്ന സെമൻ. 2, ഏതാനും മുടിയിഴകൾ. ചെറിലിന്റെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സെമൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി. ആ സെമനിൽ പുരുഷ ബീജ അണുക്കളില്ല എന്ന് പറഞ്ഞാൽ ചെറിലിനെ ആക്രമിച്ച വ്യക്തി ഇമ്പോർട്ടന്റ് ആണെന്ന് വ്യക്തം. ആവശ്യത്തിന് സ്പേം ഇല്ലാത്ത സെമനാണ് ഡോക്ടേഴ്സ് അവളുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ചെറിലിന്റെ റൂംമേറ്റ് കൂടിയായ മാക്സിൻ, കൂട്ടുകാരികൾ, ബന്ധുക്കൾ ഇവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സംശയിക്കാൻ കഴിയുന്ന 3-4 പേരുകൾ പോലീസിന് കിട്ടുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ചെറിലിന്റെ മുൻ കാമുകൻ കൂടിയായിരുന്ന അബ്ബാസ് ഫെഹാനിയാണ്. ഇറാൻകാരനായ അബ്ബാസ് ഫെഹാനിയുമായിട്ടുള്ള ചെറിലിന്റെ റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോയതിൽ അബ്ബാസ് ഫെഹാനിക്ക് വല്ലാത്തൊരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്നുകൂടി മാക്സിൻ സൂചിപ്പിച്ചപ്പോൾ പോലീസിന്റെ ശ്രദ്ധ പൂർണ്ണമായും അബ്ബാസിലേക്ക് മാറുകയാണ്. ചെറിലിന്റെ മാതാപിതാക്കളും പോലീസിനോട് അക്കാര്യം വ്യക്തമാക്കി. ചെറിൽ അബ്ബാസുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ അബ്ബാസ് ചെറിലിനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചെറിൽ ഭയപ്പെടുന്ന കാര്യം ചെറിൽ തന്നെ അവളുടെ അമ്മയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് ചെറിലിന്റെ മാതാപിതാക്കൾ ഇപ്പൊ പോലീസിനോട് പറഞ്ഞത്. അബ്ബാസ് ഫെഹാനിയുടെ ചില പ്രത്യേക സ്വഭാവങ്ങൾ മാക്സിനും ചെറിലിന്റെ അമ്മയും പോലീസിനോട് പങ്കുവച്ചു. അബ്ബാസ് ഫെഹാനി വല്ലാത്ത പൊസസീവായ ആളാണ്. ചെറിലിനോട് അയാളല്ലാതെ ആരെങ്കിലും അടുപ്പം കാണിക്കുന്നത് അബ്ബാസ് ഫെഹാനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ശരിക്കും പൊസസീവായ അബ്ബാസിന് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ട്. ഈ കാരണങ്ങൾക്ക് കൊണ്ട് തന്നെയാണ് ചെറിൽ അബ്ബാസിൽ നിന്ന് പതുക്കെ പിന്മാറിയത്. ചെറിൽ അബ്ബാസ് ഫെഹാനിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചപ്പോൾ വീണ്ടും തനിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ബാസ് ഫെഹാനി ചെറിലിന്റെ പുറകെ നടന്ന കാര്യവും മാക്സിൻ പോലീസിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പോ പോലീസിന് വളരെ വ്യക്തമായ ഒരു ഇൻഫർമേഷൻ അബ്ബാസ് ഫെഹാനിയെ കുറിച്ച് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പോലീസിന് അബ്ബാസ് ഫെഹാനിയെ സംശയം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മാക്സിനും ചെറിലിന്റെ ബന്ധുക്കളും ചെറിലിന്റെ സുഹൃത്തുക്കളും ഒക്കെ അബ്ബാസ് ഫെഹാനിയെ കുറിച്ച് കാര്യങ്ങൾ വിശദമായി പോലീസിനെ ധരിപ്പിച്ചപ്പോൾ പോലീസിന്റെ കൈവശം കിട്ടിയിരിക്കുന്ന ഒരു തെളിവ് അബ്ബാസ് ഫെഹാനിക്ക് എതിരായി വന്ന ഒന്നാണ്. അബ്ബാസ് ഫെഹാനിയുടെ തലമുടിയിലെ അതേ നിറത്തിലുള്ള തലമുടിയാണ് ചെറിലിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത്രയും വിവരങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞതും പോലീസ് അതിവേഗം അബ്ബാസ് ഫെഹാനിയുടെ വസതിയിലേക്ക് തിരിച്ചു. അബ്ബാസ് ഫെഹാനി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ പോലീസ് എത്തുന്നത് ചൊവ്വാഴ്ചയാണ്. ചെറിൽ കൊല്ലപ്പെടുന്നത് ശനിയാഴ്ച രാവിലെ. അബ്ബാസ് ഫെഹാനിയുടെ അപ്പാർട്ട്മെന്റിൽ പോലീസ് എത്തുമ്പോൾ അബ്ബാസ് ഫെഹാനി അവിടെയില്ല. അബ്ബാസ് ഫെഹാനി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മിഷിഗണിൽ നിന്ന് ടെഹ്റാനിലേക്ക് പറന്നിരുന്നു. ചെറിൽ കൊല്ലപ്പെട്ട് 48 മണിക്കൂറുകൾക്കകം അബ്ബാസ് ഫെഹാനി അപ്പാർട്ട്മെന്റ് ഒഴുകുകയും അയാളുടെ കാറ് വിൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ അപ്പാർട്ട്മെന്റ് പോലീസ് തുറന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു. അവിടെ നിന്ന് പോലീസിന് അബ്ബാസ് ഫെഹാനിയുടെ ഫിംഗർ പ്രിന്റ് കിട്ടി. ആ ഫിംഗർ പ്രിന്റുകൾ ചെറിലിന്റെ മുറിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റുമായി കമ്പയർ ചെയ്യുകയാണ് പോലീസ് തുടർന്ന് ചെയ്യുന്നത്. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അബ്ബാസ് ഫെഹാനി ചെറിലിന്റെ മുറിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ 100% ഉറപ്പായി. പക്ഷെ പ്രശ്നം അബ്ബാസ് ഫെഹാനിയെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അബ്ബാസ് ഫെഹാനി US നിന്ന് ഇറാനിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഇറാനിലുള്ള ഒരു ഇറാൻ പൗരനെ US വിട്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറാൻ ഒരു കാരണവശാലും അവരുടെ ഒരു പൗരനെ US വിട്ടുകൊടുക്കില്ല. അക്കാര്യം US അറിയാം. പക്ഷേ US പോലീസ് ഉദ്യോഗസ്ഥർ ഇറാനിലെ എംബസിയിൽ ബന്ധപ്പെടുകയും എംബസി ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇറാനിലെ ഭരണകൂടം ആദ്യമൊന്നും വഴങ്ങിയില്ല. അവസാനം അവർ ഒരു കാര്യം സമ്മതിച്ചു. അബ്ബാസ് ഫെഹാനിയെ തൽക്കാലം അവർ വിട്ടുകൊടുക്കില്ല. അതിനു പകരം അബ്ബാസ് ഫെഹാനിയുടെ മുടി കളക്ട് ചെയ്ത് US അയച്ചു കൊടുക്കാം. ആ മുടി കൊല്ലപ്പെട്ട ചെറിലിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ മുടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ സാമ്യം ഉണ്ടെങ്കിൽ അബ്ബാസ് ഫെഹാനിയെ US കൈമാറുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് ഇറാൻ സർക്കാർ പറഞ്ഞപ്പോൾ US ഭയങ്കര സന്തോഷമായി.
അബ്ബാസിന്റെ ശരീരത്തിൽ നിന്ന് കളക്കിയത് മുടി യു എസിൽ എത്തിയപ്പോ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ ചെറിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ മുടിയുമായി കമ്പയർ ചെയ്യുകയാണ്. ആ മുടികൾ തമ്മിൽ കമ്പയർ ചെയ്ത വിദഗ്ധർ അവരുടെ നിഗമനം പോലീസിനെ അറിയിച്ചു. രണ്ടും തമ്മിൽ ഒരു സാമ്യവുമില്ല. ചെറിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ മുടി അബ്ബാസിന്റേതല്ല എന്ന് വിദഗ്ധർ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും പോലീസിന് സംശയം വിട്ടുമാറുന്നില്ല. ചെറിൽ കൊല്ലപ്പെട്ട് 48 മണിക്കൂറിനകം അബ്ബാസ് ഫഹാനി രാജ്യം വിട്ടത്. രാജ്യം വിടുന്നതിന് മുമ്പ് അയാളെ അപ്പാർട്ട്മെന്റ് ഒഴിവാക്കിയെന്ന് മാത്രമല്ല അയാൾ ഉപയോഗിച്ചിരുന്ന കാറ് വിൽക്കുകയും ചെയ്തു. അതിൽ ഒരു അസ്വാഭാവികത പോലീസിന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോ വിദഗ്ധർ ഉറപ്പിച്ചു പറയുകയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന അബ്ബാസിന്റെ മുടി ചെറിലിന്റെ ശരീരത്തിൽ കിട്ടിയ മുടിയുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണ്. വിദഗ്ധരുടെ റിപ്പോർട്ട് അബ്ബാസ് ഫെഹാനിയെ സംരക്ഷിക്കുന്ന ശൈലിയിലാണ്. ചെറിലിന്റെ മുറിയിൽ ചെറിന്റെയും മാക്സിന്റെയും അല്ലാതെ വേറെ ഫിംഗർ പ്രിന്റുകൾ ഉണ്ട്. അബ്ബാസിന്റെ ഫിംഗർ പ്രിന്റിന് പുറമെ ഇപ്പോ പോലീസിന്റെ ശ്രദ്ധയപ്പെട്ടിരിക്കുന്നത് ഒരു ആന്റണിയോ ആൽവരസിന്റെ ഫിംഗർ പ്രിന്റാണ്. പോലീസ് ആന്റണിയോ ആൽവരസിനെ അന്വേഷണത്തിനായി വിളിച്ചു വരുത്തി. ആന്റണിയോ ആൽവരസ് മാക്സിന്റെ കസിൻ കൂടിയാണ്. ആന്റണിയോ ആൽവരസിനെ കണ്ട പോലീസിന് അവിടെ സംശയം ഒന്ന് ബലപ്പെടുകയാണ്. ആന്റണിയോ ആൽവരസിന്റെ തലയിലെ മുടിയും ചെറിലിന്റെ ശരീരത്തിൽ കണ്ട തലമുടിയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഉടൻ തന്നെ ആ തലമുടി വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിദഗ്ധർ അവരുടെ നിഗമനം പോലീസിനെ അറിയിച്ചു. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി അടുത്ത തെളിവെന്ന് പറയുന്നത് സെമന്റെ കേസാണ്. ആന്റണിയോ അൽവരസിന്റെ സെമൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ പോലീസിനെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് കിട്ടിയത്. അയാൾ ഇമ്പോർട്ടന്റ് അല്ല. അയാളുടെ സെമനിൽ സ്പേം ഉണ്ട്. പോലീസിന് ചെറിലിന്റെ ബോഡിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സെമനിൽ സ്പേമുകളേ ഇല്ല. തലമുടിയും ഫിംഗർ പ്രിന്റും അൽവാരസിന്റെ കേസിൽ ഓക്കെയാണ്. സെമനെ കുറിച്ചുള്ള വിദഗ്ധരുടെ റിപ്പോർട്ട് വന്നതോടുകൂടി അൽവാരസിന്റെ കേസിൽ പോലീസിന് വീണ്ടും വിചാരം ഉണ്ടാവുകയാണ്. ചെറിലിന്റെ ശരീരത്തിൽ എങ്ങനെയാണ് അൽവാരസിന്റെ മുടി വന്നത്, അതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം തന്നെ തുടർന്ന് പോലീസ് നടത്തി. ചെറിൽ താഴെ വീണപ്പോ തറയിൽ പറ്റിപ്പിടിച്ചിരുന്ന അൽവാരസിന്റെ മുടി ചെറിലിന്റെ ശരീരത്തിൽ പറ്റിയതാകും. അങ്ങനെ പോലീസ് സംശയിക്കാനുള്ള കാരണം ഒരു സംഭവമാണ്. ഈ ചെറിലിന്റെ മരണം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം 2 ആഴ്ചക്കാലം അൽവാരസ് കസിനായ മാക്സിനൊപ്പം താമസിക്കാനായി ആ അപ്പാർട്ട്മെന്റിൽ എത്തിയിരുന്നു. മാക്സിനും അൽവാരസും അതുപോലെ ചെറിലും ഏതാണ്ട് അടിച്ചു പൊളിച്ച് അവിടെ ജീവിക്കായിരുന്നു. ആ സമയത്ത് അൽവാരസിന്റെ ശരീരത്തിൽ നിന്ന് താഴെ വീണ മുടിയായിരിക്കാം. തറയിൽ വീണ് പ്രതിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഫൈറ്റ് ചെയ്യുകയായിരുന്ന ചെറിലിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചത്. അൽവാരസ് 2 ആഴ്ച അവിടെ താമസിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അൽവാരസിന്റെ കൈ അടയാളം ആ വീട്ടിൽ പല ഭാഗത്തും ഉണ്ടാകുന്നതിൽ ഒരു അസ്വാഭാവികതയുമില്ല. പോലീസ് അങ്ങനെ അവരുടെ സംശയപ്പട്ടികയിലുള്ള രണ്ടാമത്തെ ആളെയും ഒഴിവാക്കി. ആ മുറിയിൽ നിന്ന് പോലീസിന് 3rd ഒരാളുടെ കൂടി ഫിംഗർ പ്രിന്റ് ലഭിച്ചിരുന്നു. അബ്ബാസ്, ആൽവാരസ് ഇവർക്ക് പുറമേ 3rd ആരാണ് ആ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ളതെന്ന് മാക്സിനോട് പോലീസ് തിരക്കിയപ്പോ മാക്സിൻ ചെറിന്റെ സുഹൃത്തായിരുന്ന ഗബ്രിയൽ ഫെറീസിന്റെ കാര്യം പോലീസിനോട് സൂചിപ്പിച്ചു. മിഷിഗണിലെ ആ സാഗ്രോ പട്ടണത്തിലെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു 27 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഈ ഗബ്രിയൽ ഫെറീസ് എന്ന് പറയുന്നത്. ഗബ്രിയൽ ഫെറീസും ചെറിലും നല്ല സുഹൃത്തുക്കളാണ്. അവർ പലപ്പോഴും ഡേറ്റ് ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ചെറിലിനൊപ്പം കിടക്ക പങ്കിടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഗബ്രിയൽ ഫെറീസ്. ചെറിലുമായി ബന്ധമുണ്ടായിരുന്ന ഗബ്രിയൽ ഫെറീസിനെ പോലീസ് വിളിച്ചു വരുത്തി. ഗബ്രിയൽ ഫെറീസിന്റെ തല ഏതാണ്ട് മുട്ടയടിച്ചിരിക്കുകയാണ്. നല്ല തിളക്കമുള്ള തലയാണ് ഗബ്രിയൽ ഫെറീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഗബ്രിയൽ ഫെറീസിന്റെ തലയിൽ നിന്ന് മുടി ചെറിലിന്റെ ശരത്തിൽ പെട്ടാനുള്ള ഒരു സാധ്യതയുമല്ല. അതുമാത്രമല്ല, ചെറിലിന്റെ ശരത്തിൽ പറ്റിയ തലമുടി ആൽവാരസിന്റെ ആണെന്ന് ഇപ്പൊ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഗബ്രിയൽ ഫെറീസിന്റെ ഫിംഗർ പ്രിന്റുകൾ ചെറിലിന്റെ മുറിയിലെ ഡ്രസ്സിംഗ് ടേബിളിലും അതുപോലെ അലമാരയിലുമാണ് കണ്ടിരിക്കുന്നത്. ഗബ്രിയൽ ഫെറീസിന്റെ സെമൻ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. വിദഗ്ധരുടെ റിപ്പോർട്ട് ഉടൻ തന്നെ കിട്ടി. ഗബ്രിയൽ ഫെറീസിന്റെ സെമനിലും സ്പേം ഉണ്ട്. അയാൾ ഇമ്പോർട്ടന്റ് അല്ല. ചെറിലിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സെമനും ഗബ്രിയൽ ഫെറീസിന്റെ സെമനും ഒന്നല്ല എന്ന് പോലീസ് ഉറപ്പിച്ചതോടുകൂടി പോലീസിന്റെ കൈവശം കിട്ടിയ ആ 3 ഫിംഗർ പ്രിന്റുകളും പ്രതിയിലേക്ക് എത്താൻ പറ്റാത്ത ഒന്നായി മാറുകയാണ്. പോലീസിന് ചെറിലിന്റെ വസതിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ കൈയടയാളമാണ് കിട്ടിയത്.
അതിൽ രണ്ടു പേർ ഫെറിസും അൽവാരസും പോലീസിന്റെ സമീപത്ത് തന്നെയുണ്ട്. രണ്ടുപേരും വിശദമായ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കുകയും ചെയ്തു. അവരുടെ കൈയടയാളങ്ങളും ചെറിന്റെ റൂമിൽ നിന്ന് കിട്ടിയ കൈയടയാളങ്ങളും സാമ്യമുണ്ട്. പക്ഷേ സാഹചര്യ തെളിവുകളും സെവനിലെ സ്പേമിന്റെ അളവ് നോക്കിയപ്പോൾ അവർ രണ്ടുപേരും പ്രതികളല്ല എന്ന് പോലീസിന് ഉറപ്പായി. ഇനി പോലീസിന് പരിശോധിക്കാനുള്ള സെവൻ കിട്ടേണ്ടത് സാക്ഷാൽ അബ്ബാസിൽ നിന്നാണ്. അബ്ബാസ് ആണെങ്കിൽ ചെറിൽ കൊല്ലപ്പെട്ട് 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ US വിട്ടതാണ്. അബ്ബാസിൽ നിന്ന് പുതുതായി ഒരു വിവരവും ശേഖരിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് നന്നായിട്ട് അറിയാം. പോലീസിന്റെ സംശയം പൂർണ്ണമായും അബ്ബാസ് ഫെഹാനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് അബ്ബാസ് ഫെഹാനി താമസിച്ചിരുന്ന ആ അപ്പാർട്ട്മെന്റ് ഒന്നുകൂടി സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ അപ്പാർട്ട്മെന്റ് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പോലീസിന് ഒരു സാധനം കിട്ടുകയാണ്. ഒരു ചെറുപ്പ്, തലമുടി കോതാനായി നമ്മൾ ഉപയോഗിക്കുന്ന അതേ ചെറുപ്പ്. ആ ചെറുപ്പ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത കണ്ടെത്തലാണ്. ആ ചെറുപ്പിൽ ഒത്തിരി മുടികൾ പറ്റിയിരിക്കുകയാണ്. ആ മുടി ഇറാനിൽ നിന്ന് സർക്കാർ അയച്ചു കൊടുത്ത അബ്ബാസിന്റെ മുടിയുമായി പോലീസ് വിദഗ്ധരെ കൊണ്ട് ഒന്ന് കമ്പയറിപ്പിക്കുകയാണ്. വിദഗ്ധരുടെ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ പോലീസിന്റെ നിഗമനം ശരിവിക്കുന്ന ഒന്നായി മാറി. അബ്ബാസ് ഉപയോഗിച്ചിരിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് കളക്ട് ചെയ്ത ചെറുപ്പിൽ പറ്റിയിരിക്കുന്ന മുടികളുമായി ഇറാൻ സർക്കാർ അയച്ചു കൊടുത്തിരിക്കുന്ന ആ മുടിക്ക് ഒരു ബന്ധവുമില്ല. ഇറാൻ സർക്കാർ വളരെ ഭംഗിയായി അവരുടെ പൗരനെ രക്ഷിച്ചെടുത്തതാണ്. അബ്ബാസിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ മുടിയും അബ്ബാസിന്റെ എന്ന് പറഞ്ഞ് ഇറാനിയൻ സർക്കാർ അയച്ചു കൊടുത്ത മുടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലായതും പോലീസിന്റെ സംശയം ഇരട്ടിക്കുകയാണ്. അബ്ബാസ് നിരപരാധിയാണെങ്കിൽ എന്തിനാണ് ഇറാനിയൻ സർക്കാർ മറ്റൊരാളുടെ തലമുടി അബ്ബാസിന്റെ എന്ന് പറഞ്ഞ് US അയച്ചു കൊടുക്കണം? അബ്ബാസ് കുറ്റക്കാരനാണ്, അബ്ബാസ് തന്നെയായിരിക്കും ചെറിനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ ഒരു ധാരണയിലേക്ക് മിഷിഗൺ പോലീസ് എത്തുകയാണ്. മിഷിഗൺ പോലീസ് അബ്ബാസ് ഫെഹാനിയാണ് ചെറിനെ കൊന്നതെന്നുള്ള നിഗമനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ മിഷിഗൺ പോലീസിന്റെ മുന്നിലേക്ക് ഒരു ചോദ്യം കടന്നു വരികയാണ്. അബ്ബാസ് ഫെഹാനിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്ത ആ മുടികൾക്കും ചെറിലിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ മുടികൾക്കും തമ്മിൽ ഒരു സാമ്യവുമില്ലല്ലോ എന്ന്. ചെറിന്റെ ശരീരത്തിൽ കണ്ട മുടി മറ്റാളുടേതാണ്, അബ്ബാസിൻ്റെതല്ല. പോലീസ് ആകെ കുഴങ്ങുകയാണ്. ചെറിലിന്റെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്ത സെമനിൽ സ്പേം ഇല്ല. സംശയിച്ച ചെറിലിന്റെ മുറിയിൽ വന്നിട്ടുള്ള രണ്ടാളുകളുടെ ശരീരത്തിൽ നിന്ന് എടുത്ത സെമനും സ്പേമും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പ്രതികളല്ല എന്ന് വ്യക്തം. ആ മുറിയിൽ വന്ന മൂന്നാമനായ അബ്ബാസിന്റെ ശരീരത്തിലെ മുടിയും ചെറിലിന്റെ ശരീരത്തിൽ കിട്ടിയ മുടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ പോലീസ് സംശയിച്ച മൂന്നു പേരുമല്ല പ്രതി എന്ന് വ്യക്തം. ചെറിലിന്റെ കൊലപാതകം കണ്ടെത്താനുള്ള പോലീസിന്റെ പരിശ്രമം എങ്ങും എത്താതെ കിടന്നു. 1-2 വർഷമല്ല, 20 കൊല്ലം. 20 വർഷത്തിന് ശേഷം ഒരു ദിവസം മിഷിഗണിലെ പോലീസ് ആസ്ഥാനത്ത് ഒരു സ്ത്രീ എത്തുകയാണ്. അവരുടെ പേര് ചെറി ഇഗാസ് എന്നാണ്. ചെറി ഇഗാസിന് പോലീസിനോട് ഒരു കഥ പറയാനുണ്ട്. ആ കഥ പറയാനായിട്ടാണ് ചെറി ഇഗാസ് പോലീസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ചെറി ഇഗാസ് കഥ പറഞ്ഞു തുടങ്ങി. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് 21 വയസ്സുള്ള ചെറിൽ കൊല്ലപ്പെട്ടപ്പോ അതുമായി ബന്ധിപ്പിച്ച് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ ചെറി ഇഗാസിനെ സമീപിച്ചിരുന്നു. അതിന്റെ കാരണം ഗബ്രിയൽ ഫെറിസ് ആണ്. ഗബ്രിയൽ ഫെറിസിന്റെ കൈയടയാളം കൊല്ലപ്പെട്ട ചെറിലെ മുറിയിൽ നിന്ന് കിട്ടിയിരുന്നു. ചെറിൽ കൊല്ലപ്പെട്ട ആ ദിവസം, ആ സമയത്ത് ഗബ്രിയൽ ഫെറിസ് എവിടെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ ചെറി ഇഗാസിനെ കാണാൻ പോലീസ് എത്തിയത്. ഗബ്രിയൽ ഫെറിസും ചെറി ഇഗാസും തമ്മിലുള്ള വിവാഹം നടന്നത് 1974 ജൂൺ 14 അന്ന് രാത്രിയാണ് ചെറിൽ കൊല്ലപ്പെടുന്നത്. ആ രാത്രിയിൽ ചെറി ഇഗാസിനൊപ്പം ഗബ്രിയൽ ഫെറിസ് ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് പോലീസ് ചെറി ഇഗാസിന്റെ അടുത്ത് അന്ന് എത്തിയിരുന്നത്. ചെറി ഇഗാസ് പോലീസിനോട് പറഞ്ഞത് രാത്രി 10 മണിയോടുകൂടി അവർ രണ്ടുപേരും ബെഡ്റൂമിലേക്ക് കയറിയെന്നാണ്. രാവിലെ 5 മണിവരെ ചെറി ഇഗാസിനൊപ്പം ഗബ്രിയൽ ഫെറിസ് ഉണ്ടായിരുന്നുവെന്നും ചെറി ഇഗാസ് പോലീസിനോട് സൂചിപ്പിച്ചിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ ഗബ്രിയൽ ഫെറിസ് അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. രാവിലെ 6 മണിക്ക് അവൾ എണീറ്റ് പുറത്തു വരുമ്പോൾ പുറത്ത് ഗബ്രിയൽ ഫെറിസ് ഉണ്ട്. ഈ ഒരു ഇൻഫർമേഷനാണ് ചെറി ഇഗാസ് അന്ന് പോലീസിന് കൊടുത്തിരുന്നത്. 5 മണിവരെ ചെറി ഇഗാസ് കണ്ട ഗബ്രിയൽ ഫെറിസിന് അവിടെ നിന്ന് 100 കിലോമീറ്റർ ദൂരെയുള്ള ചെറിലിന്റെ അപ്പാർട്ട്മെന്റിലെത്തി ചെറിലെ കൊല്ലാനുള്ള
ഒരു സാഹചര്യവുമില്ലാന്ന് അത് കേട്ടപ്പോൾ തന്നെ പോലീസിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ആ വിഷയത്തിൽ കൂടുതൽ അന്വേഷണമൊന്നും നടത്താതിരുന്നത്. ഇപ്പോ 20 കൊല്ലങ്ങൾക്ക് ശേഷം ഫെറിസിൽ നിന്ന് വിവാഹമോചനം നേടിയ ചെറി ഇഗാസ് പോലീസിനോട് മറ്റൊരു കഥയാണ് സൂചിപ്പിക്കുന്നത്. ചെറി ഇഗാസ് പോലീസിനോട് പറഞ്ഞു, സർ, ഞാൻ അന്ന് രാവിലെ 5 മണിക്ക് യഥാർത്ഥത്തിൽ ഉണർന്നില്ലായിരുന്നു. ഞാൻ ഉണർന്നപ്പോൾ 6 മണിയായി. ഞാൻ മുറിയുടെ പുറത്ത് വരുമ്പോൾ ഗബ്രിയൽ അങ്ങോട്ട് വരുന്ന കണ്ടു. ഗബ്രിയലിൻ്റെ ഷർട്ടിൽ രക്തം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ സംഭവിച്ചതെന്ന് ഗബ്രിയലിനോട് ചോദിച്ചപ്പോൾ ഗബ്രിയൽ പറഞ്ഞത് രാവിലെ ഗബ്രിയൽ ഒരു ഡ്രൈവിന് പോയെന്നാണ്. അയാളുടെ കാറിൽ ആ സമയത്ത് ഒരു മുയലിടിച്ചു. മുയലിനെ ഇടിച്ചപ്പോൾ അയാൾ കാർ നിർത്തി പുറത്തിറങ്ങി. മുയൽ കാറിൻ്റെ മുൻഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ആ മുയലിനെ കാറിൻ്റെ അടിയിൽനിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി അയാൾ കാറിൻ്റെ അടിയിലേക്ക് കുനിഞ്ഞു. ആ സമയത്ത് മുയലിനെ വലിച്ചെടുത്തപ്പോൾ രക്തം ഷർട്ടിൽ പറ്റിയതാണെന്നാണ് അന്ന് ഗബ്രിയൽ പറഞ്ഞത്. അതുമാത്രമല്ല, അന്ന് ചെറിൽ കൊല്ലപ്പെട്ട വാർത്ത TVയിൽ കേട്ടപ്പോൾ വാർത്ത കേട്ട ഗബ്രിയൽ ശരിക്കും കരഞ്ഞു. ഗബ്രിയൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ചെറിലിനെ ശരിക്കും ഇഷ്ടമായിരുന്നു എന്ന് ഗബ്രിയൽ പറയുകയും ചെയ്തു. അതൊക്കെ കൊണ്ടാണ് ഞാൻ അന്ന് പോലീസിനോട് അങ്ങനെ പറഞ്ഞത്. ടെറി ഇഗാസ് ഇപ്പൊ പറഞ്ഞ കഥ പോലീസിനെ ഒന്ന് ചിന്തിപ്പിക്കുകയാണ്. ഈ കഥ അനുസരിച്ചാണെങ്കിൽ രാത്രിയിൽ എപ്പോഴും ടെറി ഇഗാസ് നല്ല ഉറക്കമായപ്പോൾ ഗബ്രിയൽ ഫെറിസിന് വേണമെങ്കിൽ ആ മുറിയിൽ നിന്ന് പുറത്തു വരാം. ഗബ്രിയൽ ഫെറിസ് അവിടെ അറിയാതെ കാറിൽ പുറത്തേക്ക് പോവുകയും അവിടെ നിന്ന് 100 കിലോമീറ്റർ ദൂരെയുള്ള ചെറിലിന്റെ വസതിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടാകും. ചെറിലിന്റെ വസതിയിലേക്ക് കടന്ന ഗബ്രിയൽ ചെറിലിനെ അയാളുമായി ബന്ധപ്പെടാൻ നിർബന്ധിച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറിലും അയാളും ഒന്നിച്ച് കിടക്ക പങ്കിടുന്നവരാണ്. പോലീസിന്റെ ചിന്ത പെട്ടെന്നാണ് ആ ശൈലിയിലേക്ക് വഴിമാറുന്നത്. ഗബ്രിയൽ ഫെറിസുമായി ഒരു ബന്ധം സൂക്ഷിച്ചിരുന്ന ചെറിൽ ഗബ്രിയൽ ഫെറിസ് വിവാഹിതനായി കഴിഞ്ഞപ്പോൾ ആ ബന്ധം തുടരാൻ താല്പര്യം കാണിക്കാതെ വന്നപ്പോൾ ഗബ്രിയൽ ഫെറിസും ചെറിൽ തമ്മിൽ ആ ദിവസം രാവിലെ ഒരു സംഘടന ഉണ്ടാവുകയും ചെറിലിനെ ആകസ്മികവശാൽ ഗബ്രിയൽ കൊന്നതായിരിക്കുമെന്ന് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. പക്ഷെ അപ്പോഴും പോലീസിനെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചെറിലിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ സെമനിൽ സ്പേം ഇല്ലായിരുന്നു. അതേ സമയത്ത് ഗബ്രിയൽ ഫെറിസിന്റെ സെമനിൽ സ്പേം ഉണ്ട് താനും. ചെറിലിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ മുടികൾ ഗബ്രിയലിന്റെ മുടികളുമായി ഒരു ബന്ധവുമില്ലാത്തതുമാണ്. ആ രണ്ട് തെളിവുകളും ഗബ്രിയലിന് അനുകൂലമായി നിൽക്കുമ്പോൾ ഗബ്രിയലിനെ സംശയിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ ഇപ്പോൾ ഗബ്രിയലിന്റെ മുൻ ഭാര്യ ചെറി സൂചിപ്പിക്കുന്ന ആ ഒരു ഇൻസിഡന്റ് അത് സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. ഗബ്രിയൽ ഫെറിസിൽ നിന്നാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. പക്ഷെ അതിനു മുമ്പായി മുടിയുടെ കേസിലും സെമന്റെ കേസിലും ഒരു ഉത്തരം പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസ് വിദഗ്ധരെ ഒന്നുകൂടി വിളിച്ചു വരുത്തി വിശദമായി ആ കാര്യങ്ങൾ ഒന്ന് പഠിക്കുകയാണ്. അവസാനം മുടിയുടെ കാര്യത്തിൽ പോലീസ് വ്യക്തമായ ആ നിഗമനത്തിലെത്തുകയാണ്. അൽവാരസിന്റെ തന്നെയാണ് മുടി. അൽവാരസ് 2 ആഴ്ചയോളം ആ അപ്പാർട്ട്മെന്റിൽ തങ്ങിയതുകൊണ്ട് ഉറപ്പായും അൽവാരസിന്റെ ശരീരത്തിൽ നിന്ന് മുടികൾ താഴെ കാർപ്പറ്റിൽ വീണിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറി കൊല്ലപ്പെട്ട കിടന്ന മുറിയിൽ തറയിൽ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാകും. കാർപ്പറ്റിലാണ് ചെറി കിടന്നിരുന്നത്. ആ കാർപ്പറ്റിൽ സ്വാഭാവികമായും മുടി പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ മുടി തറയിൽ മൽപ്പിടുത്തം നടന്നപ്പോൾ കാർപ്പറ്റിൽ നിന്ന് ചെറിയുടെ ശരത്തിൽ വന്നതാകും. അതല്ലാതെ ഒരു കാരണവശാലും കൊലപാതകി അയാളുടേത് അല്ലാത്തൊരു മുടി ചെറിയുടെ ശരത്തിൽ കൊണ്ടിട്ടതാകില്ല. ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയപ്പോൾ ഇനി പോലീസിന് പ്രൂവ് ചെയ്യാനുള്ളത് സെമനുമായി ബന്ധിപ്പിച്ച കാര്യമാണ്. വിദഗ്ധർ വിശദമായ പരിശോധന സെമന്റെ കേസിൽ ആരംഭിക്കുന്നത് ആ നിമിഷം മുതലാണ്. വിശദമായ പരിശോധന നടത്തിയ വിദഗ്ധർ അക്ഷരാർത്ഥത്തിൽ പോലീസിനെ അമ്പരപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് തുടർന്ന് കൊടുക്കുന്നത്. ചെറിലിന്റെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്ത ലിക്വിഡ് സെമനെ അല്ല എന്നുള്ള വിദഗ്ധരുടെ റിപ്പോർട്ടാണ് പോലീസിന് കിട്ടിയത്. അത് ചെറിലിന്റെ തന്നെ ശരീരത്തിൽ നിന്നുണ്ടായ സ്രവമാണ്, അത് സെമനയെ അല്ല. ഇനിയുള്ളത് ഫിംഗർ പ്രിന്റാണ്. ഫിംഗർ പ്രിന്റ് ഗബ്രിയൽ ഫെറിസിൻ്റെതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ചെറി മരിച്ചു കിടന്ന ആ സ്ഥലത്തിൻ്റെ തൊട്ടുപുറകിലുള്ള ഷെൽഫിലാണ്. അതായത് ചെറിയുടെ ശരീരത്തിൽ
അമർത്തിപ്പിടിക്കുകയായിരുന്ന ഗബ്രിയലിന്റെ കൈകൾ യാദൃശ്യവശാൽ മുൻഭാഗത്തുള്ള അലമാരിയിൽ പതിഞ്ഞതാക്കാനാണ് സാധ്യത. അലമാരിയുടെ മുകൾ ഭാഗത്തൊന്നുമല്ല ഗബ്രിയലിന്റെ കൈകൾ പതിഞ്ഞിരിക്കുന്നത്, താഴെ തട്ടിലാണ്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഗബ്രിയൽ ഫെറിസിനെ പോക്കി. ഗബ്രിയൽ ഫെറിസിനെതിരെ കേസ് ചാർജ് ചെയ്ത പോലീസ് കേസ് കോടതിയിൽ എത്തിച്ചു. കോടതിയിൽ ഒത്തിരി ആളുകൾ ജൂറിയായിട്ടുണ്ട്. ആ ജൂറി വിചാരണ കഴിഞ്ഞപ്പോൾ കൃത്യം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. ജൂറി അംഗങ്ങൾ പകുതി പേര് ഗബ്രിയൽ ഫെറിസ് നിരപരാധിയാണെന്നും ബാക്കി പകുതി ഗബ്രിയൽ ഫെറിസ് കുറ്റക്കാരനാണെന്നും ഉള്ള നിഗമനത്തിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഗബ്രിയൽ ഫെറിസിനെ ശിക്ഷിക്കാൻ പോലീസിന് പറ്റാതായി. പോലീസ് വീണ്ടും അപ്പീൽ ചെയ്യുകയാണ്. ഒന്നിരണ്ട് മാസങ്ങൾക്കകം വീണ്ടും വിചാരണ ആരംഭിച്ചു. ആ വിചാരണയിൽ ജൂറി ഗബ്രിയൽ ഫെറിസിന് അനുകൂലമായി നിന്നു. ഗബ്രിയൽ ഫെറിസിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്ന വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വിധി സ്വാഭാവികമായിട്ടും മിഷിഗണിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ ശരിക്കൊന്ന് വിഷമിപ്പിക്കുകയാണ്. ചെറിൽ കൊല്ലപ്പെട്ടതാണെന്നും കൊല്ലപ്പെട്ടത് ഗബ്രിയൽ ഫെറിസിന്റെ കൈകൊണ്ടാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. മൂന്നാമത്തെ തവണയും ഗബ്രിയൽ ഫെറിസിനെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ വന്നപ്പോൾ അതിശക്തമായ രീതിയിൽ ഗബ്രിയൽ ഫെറിസിന്റെ ഡിഫൻസ് ലോയേഴ്സ് ഗവൺമെന്റിന്റെ നയങ്ങളെ ആക്രമിച്ചുകൊണ്ട് തെളിവുകൾ നിരത്തുകയാണ്. അവർ പല ചോദ്യങ്ങളും ചോദിക്കുകയാണ്. ഗബ്രിയൽ ഫെറിസ് ചെറിലിനെ കൊന്നു എന്ന് പറയുന്ന ആ രാത്രി യഥാർത്ഥത്തിൽ ഗബ്രിയൽ ഫെറിസിന്റെ ആദ്യ രാത്രിയാണ്. അയാളുടെ വിവാഹം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റാണ്. ആ ഫസ്റ്റ് നൈറ്റിൽ 100 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് വന്ന് അയാൾക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ആക്രമിക്കാനും കൊല ചെയ്യാനും ഒരാൾ തുനിയെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഗബ്രിയൽ ഫെറിസിന്റെ ഡിഫൻസ് ലോയേഴ്സ് ആ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തികച്ചും തെറ്റായ ഒരു ആരോപണമാണ് പ്രതിയായി ആരോപിക്കപ്പെടുന്ന ഗബ്രിയൽ ഫെറിസിന് മേൽ പോലീസ് ചുമത്തുന്നത്. അതുമാത്രമല്ല, കൊല്ലപ്പെട്ട ചെറിലിന്റെ ശരത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ തലമുടി ചെറിലിന്റെ സുഹൃത്തുകൂടിയായ മാക്സിന്റെ കസിൻ അൽവാരസിൻ്റെതാണ്. എന്നിട്ടും അൽവാരസിനെ പ്രതി ചേർക്കാതെ ഗബ്രിയലിനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതുമാത്രമല്ല, മൂന്നാമത്തെ കക്ഷി അബ്ബാസ് തെറ്റായ തെളിവ് തന്നെ പോലീസിന് കൊടുത്തിട്ടും പോലീസ് എന്തുകൊണ്ട് അബ്ബാസിനെ സംശയിക്കുന്നില്ല? ഡിഫൻസിന് വേണ്ടി ഡിഫൻസ് ലോയേഴ്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഗബ്രിയൽ ഫെറിസിന് അനുകൂലമായി കോടതിയിൽ അവതരിപ്പിക്കുകയാണ്. ഡിഫൻസ് ലോയേഴ്സ് പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഒരു മറുപടിയുണ്ട്. പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് ചെറിലുമായി തലേ ദിവസം വൈകുന്നേരം സന്ധിക്കാനുള്ള ഒരു പരിപാടി യഥാർത്ഥത്തിൽ ഗബ്രിയൽ ഫെറിസിനുണ്ടായിരുന്നു. പക്ഷേ ഗബ്രിയൽ ഫെറിസ് വിവാഹത്തിനാകാൻ പോകുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് ചെറിൽ പിൻവാങ്ങിയിരുന്നു. അത് മനസ്സിലുണ്ടായിരുന്ന ഗബ്രിയൽ ഫെറിസ് അയാളുടെ ഭാര്യ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയിട്ട് ആ ഫസ്റ്റ് നൈറ്റിൽ തന്നെ അയാളുടെ മുൻ കാമുകി കൂടിയായ ചെറിലിനെ കാണാനായി ചെറിലിന്റെ വസതിയിലേക്ക് വന്നത്. അവിടെ വച്ച് ചെറിലിനെ കീഴ്പ്പെടുത്താനായി ഗബ്രിയൽ ഫെറിസ് ഒരു ശ്രമം നടത്തുകയും ചെറിൽ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിൽ അബദ്ധവശാൽ ഗബ്രിയൽ ഫെറിസിന്റെ കൈകൊണ്ട് ചെറിൽ കൊല്ലപ്പെട്ടതാണ്. ഡിഫൻസിന്റെ ആർഗ്യുമെന്റുകളെ പ്രോസിക്യൂഷൻ ഈ കഥ പറഞ്ഞാണ് തടുക്കുന്നത്. ചെറിൽ കൊല്ലപ്പെട്ടിട്ട് 30 വർഷം തികഞ്ഞ 2004 ജൂണിലാണ് കോടതിയുടെ വിധി വരുന്നത്. തന്നെ കോടതി വെറുതെ വിടുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന ഗബ്രിയലിനെയും ഡിഫൻസ് ലോയേഴ്സിനെയും ഞെട്ടിച്ചുകൊണ്ടാണ് കോടതിയുടെ വിധി ഉണ്ടായത്. ഗബ്രിയലിനെ ജീവപര്യന്ത തടവിനാണ് കോടതി ശിക്ഷിച്ചത്. പരോളില്ലാത്ത തടവ്. അക്ഷരാർത്ഥത്തിൽ ഗബ്രിയൽ ഫെറിസും ഡിഫൻസ് വിഭാഗവും ഞെട്ടിപ്പോകുന്നൊരു വിധിയാണ് അവിടെ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും മിഷിഗണിലും US ഇതൊരു വലിയ വാർത്തയാവുകയാണ്. ചെറിൽ കൊല്ലപ്പെട്ട് 30 കൊല്ലങ്ങൾക്ക് ശേഷം 2004 ജൂണിൽ മിഷിഗൺ കോടതിയുടെ വിധി പുറത്തു വരുമ്പോൾ പത്രങ്ങൾ ആ ചോദ്യമാണ് പ്രധാനമായും ചോദിച്ചത്. കോടതി ശിക്ഷിച്ചിരിക്കുന്ന ഗബ്രിയൽ ഫെറിസ് കുറ്റവാളിയാണോ നിരപരാധിയാണോ? പത്രങ്ങളും ആളുകളും ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചെറിലിനെ കൊന്നത് ആരാണ്? ചെറിലിന്റെ കൊലപാതകത്തിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.